എല്ലാവർക്കും നമസ്കാരം. കോമൺ ബിബിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. പൂക്കളും പൂക്കളെ പോലെ തന്നെ നിറയെ ചിത്രശലഭങ്ങളും ഉള്ള ഒരു ചെടിയെയാണ് നമ്മളിന്ന് പരിചയപ്പെടാൻ പോകുന്നത്. നല്ല സൂര്യപ്രകാശമുള്ളിടത്ത് മാത്രം വളരുന്ന ഈ കിലുക്കി ചെടി എറണാകുളം ജില്ലയിലെ എരൂരുള്ള അനിൽകുമാറിൻ്റെ നഴ്സറിയിലാണ് ഞാൻ കണ്ടത്. അവിടെ ഈ ചെടി നമുക്ക് വാങ്ങാൻ കിട്ടും. അനിലിൻ്റെ മൊബൈൽ നമ്പർ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. എല്ലാവർക്കും അനിലിൻ്റെ നമ്പർ അവിടെ നിന്നെടുത്ത് വിളിച്ച് ചെടി ഉണ്ടോ, ചെടിയുടെ കാര്യങ്ങളൊക്കെ അന്വേഷിച്ചറിയാവുന്നതാണ്. ഈ ചെടി അവിടെ നിന്ന് വാങ്ങാൻ കിട്ടുന്നതുമാണ്. കിലുക്കി, കിലുകിലുക്കി, കിലിക്കാമ്പെട്ടി എന്നൊക്കെ പറയുന്ന ഒരു കുറ്റിച്ചെടിയാണിത്. ക്രോട്ടിലേറിയ എന്നാണ് ഇതിനെ സാധാരണയായി ഇംഗ്ലീഷുകാർ വിളിക്കുന്നത്. ഒരു വിദേശ ചെടിയായിട്ടുള്ള ഈ ചെടിക്ക് 500 ഉപവർഗങ്ങൾ ഉണ്ടെന്നുള്ളതാണ് കണക്ക്. വളരെ ആകർഷണീയമായിട്ടുള്ള നല്ല മഞ്ഞ പൂക്കളാണ് ഈ ചെടിക്കുള്ളത്. ഈ ചെടിയുടെ ഒരു പ്രത്യേകത ഞാൻ കണ്ടത് ചിത്രശലഭങ്ങൾ ധാരാളമായിട്ട് വരുന്നുണ്ടോ എന്നുള്ളതാണ്. പല പല ചെടികളിലും ഇതേപോലെ ചിത്രശലഭങ്ങൾ വന്നിരിക്കാറുണ്ട്, നമുക്കറിയാം. അതുപോലെ തന്നെ ചിത്രശലഭങ്ങൾ നല്ല രീതിയിൽ, ചില പ്രത്യേകതരം ചിത്രശലഭങ്ങൾ വരുന്ന ഒരു ചെടിയാണ് ഈ ക്രോട്ടിലേറിയ എന്ന് പറഞ്ഞിട്ടുള്ള കിലുക്കി ചെടി. ഇതിൻ്റെ നല്ല മഞ്ഞപ്പൂക്കൾ നമുക്ക് കാണാനും നല്ല ഭംഗിയാണ്. ഇതിൻ്റെ കായ്കൾ, നല്ല കായ്കൾ കാണാനും അതൊക്കെ നല്ല ഭംഗിയാണ്. തണ്ടിൻ്റെ അഗ്രഭാഗത്തായിട്ട് നല്ല കൊലകുത്തി വളർന്ന് നിൽക്കുന്ന പൂക്കളാണ് ഇതിനുള്ളത്. പൂക്കളെ പോലെ തന്നെയാണ് ചേർന്ന് ചേർന്ന് നിൽക്കുന്ന കായ്കളും ഇതിലുള്ളത്. ഈ കായ കാണാൻ രസമാണെങ്കിലും ഈ കായൻ്റെ ഉള്ളിൽ നിറയെ വിത്തുകളാണ്. ഇതിൻ്റെ ഉള്ളിലെ പരിപ്പ് ചില സ്ഥലങ്ങളിൽ, പ്രത്യേകിച്ച് വിയറ്റ്നാമിലെ ചില സ്ഥലങ്ങളിലൊക്കെ വറുത്ത് ഭക്ഷിക്കുന്നതായിട്ടും അറിയാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇതിൻ്റെ പച്ച നിറത്തിലുള്ള കായ്കൾ ഉണങ്ങി നല്ല കറുത്ത നിറമാകുകയും ഇതിനുള്ളിലെ കടുകുമൂലയുള്ള പരിപ്പ് കിലുക്കുമ്പോൾ നല്ല ശബ്ദം ഉണ്ടാകുകയും ചെയ്യും. കുട്ടികളെ കളിക്കുന്ന ഒരു കളിപ്പാട്ടത്തിൻ്റെ ശബ്ദം, കിലുക്കാമ്പെട്ടി എന്ന് പറയുന്ന ആ കളിപ്പാട്ടത്തിൻ്റെ ശബ്ദം ഉള്ളതുകൊണ്ടാണ് ഇതിനെ കിലുക്കാമ്പെട്ടി എന്ന് വിളിക്കുന്നത്. അതുപോലെ ഇതിൻ്റെ പൂക്കളിലെ തേനും, പൂക്കളിലെ തേൻ മാത്രമല്ല കേട്ടോ, ഇതിൻ്റെ ഇലകളിലുള്ള ഒരു ആൽക്കലോയിഡ് ഉണ്ടാവും ഇതിൽ. ഈ ആൽക്കലോയിഡും ഇതിൻ്റെ തേനും ഭക്ഷിക്കാനായിട്ടാണ് ചിത്രശലഭം ധാരാളമായി എത്തുന്നത്. ഈ കിലുക്കാമ്പെട്ടിയുടെ ഇലകളിലെ ആൽക്കലോയിഡ് അതിൻ്റെ മുൻകാലുകൾ കൊണ്ട് ഇങ്ങനെ ചരണ്ടി 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 ഇങ്ങനെ എടുക്കുന്നത് നമുക്ക് കാണാൻ പറ്റും ഇതിൽ. നമുക്ക് വീഡിയോയിൽ വ്യക്തമായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് ഇങ്ങനെ ചരണ്ടി ചരണ്ടി എടുക്കുന്നത്. അത് ഒരു പ്രത്യേകതയുണ്ട്, കാണാനും നല്ല ചന്തമുണ്ട്. കിലുക്കാമ്പെട്ടി പോലെ തന്നെ ശലഭങ്ങൾ മുട്ടയിടാനും അതുപോലെ തന്നെ ലാർവകൾക്ക് അതിൻ്റെ ഇല ഭക്ഷിക്കാനും ഒക്കെ ആയിട്ടുള്ള സൗകര്യത്തിനാണ് ഇത് സാധാരണയായി ചിത്രശലഭങ്ങൾ പല പല ചെടികളിൽ വന്നിരിക്കുന്നത്. ഉദാഹരണത്തിന് പൂവരസ്, അതുപോലെ ആവണക്ക്, വഴന, ചെത്തി, നാരകം, അരളി, പാണൽ, സീനിയ, അങ്ങനെ പോകുന്നു അതിൻ്റെ ചെടികളുടെ പേരുകൾ. അപ്പോൾ ഇതേപോലെയുള്ള വിവിധ വർഗ്ഗങ്ങളിലുള്ള ചെടികൾ, പല പല വർഗ്ഗങ്ങളിലുള്ള ചിത്രശലഭങ്ങൾക്ക് പ്രിയമുള്ള ഒന്നായിട്ട് മാറിയിട്ടുണ്ട്. അതുകൊണ്ടാണ് അതുങ്ങൾ ഓരോരോ ചെടികളിൽ പോയിരിക്കുന്നത്. ഇത്തരത്തിലുള്ള മരങ്ങളും ചെടികളും ഒക്കെ നട്ടു വളർത്തിക്കൊണ്ടാണ് ഈ ചിത്രശലഭത്തിൻ്റെ പാർക്കുകൾ ഉണ്ടാക്കുന്നത്, ശലഭോദ്യാനങ്ങൾ ഉണ്ടാക്കുന്നത്. അങ്ങനെ ഒരു പ്രത്യേകത ഉണ്ട് ശലഭ പാർക്ക് ഉണ്ടാക്കാനൊക്കെ ആയിട്ട്. പിന്നെ നമ്മളുടെ ഈ കിലുക്കാമ്പെട്ടി ചെടിക്ക് അതിൻ്റെ ഇലകളൊക്കെ സൂക്ഷിച്ചു, ഈ തളിരി ഇലകളൊക്കെ, കാരണം ശലഭങ്ങൾ വന്ന് ലവണം ഊറ്റി 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 എടുത്തിട്ട് ഈ ചെടിയുടെ തളിരി ഇലകളൊക്കെ നശിച്ചു പോകുന്നത് നമ്മൾ കാണാറുണ്ട്. എങ്കിലും ശലഭങ്ങൾ എല്ലാവർക്കും വലിയ ഇഷ്ടമാണ്. അതുപോലെ തന്നെ ഈ കിലുക്കാമ്പെട്ടി ചെടി വളർത്താനും ഇഷ്ടമാണ്. പിന്നെ ഇത് നല്ല പച്ചില വളമൊക്കെ ആയിട്ട് ഈ ആൾ കൂടുതൽ ഇത് വളർത്തിയിട്ട് ഇതിൻ്റെ ഇലകളൊക്കെ നല്ല വളമായിട്ട് ആളുകൾ എടുക്കുന്നുണ്ട്. പിന്നെ ചില പ്രദേശങ്ങളിലൊക്കെ ഇത് പല മരുന്നിനുമൊക്കെ ആയിട്ട് ഉപയോഗിക്കുന്നുണ്ട്. ഏതായാലും കിലുകിലുക്കി എന്ന ഈ ചെടി അനിലിൻ്റെ ഈ തോട്ടത്തിൽ വന്ന്, ഈ നഴ്സറിൽ വന്ന് കാണാൻ സാധിച്ചതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. കാരണം ഈ ചിത്രശലഭങ്ങൾ പറക്കുന്നത് അത്രയ്ക്ക് ഇഷ്ടപ്പെടും നമുക്കിതിൽ. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.